2019 ഫേസ്ബുക്കിലെ ഒരുവറ്റം സിനിമാ പ്രേമികളുടെ ഗ്രൂപ്പിൽ അതിൻ്റെ അവാർഡ്ദാന ചടങ്ങിൽ മുഖ്യ അതിഥിയായി ശ്രീ സംവിധായൻ ഭദ്രൻ സാർ എത്തി. പ്രസംഗത്തിനിടെ അദ്ദേഹം പറഞ്ഞു, വർഷങ്ങൾക്ക് മുമ്പ് പി പത്മരാജൻ തൻ്റെ അടുത്ത് നിന്നൊരു കഥ പറഞ്ഞു. അന്ന് ആ കഥ എനിക്ക് മനസ്സിലാകാത്തതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ മടക്കി വെച്ചു. ആ സിനിമയാണ് 1987 പത്മരാജൻ സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ തൂവാനത്തുമ്പികൾ. അന്ന് ആ സിനിമ എനിക്ക് മനസ്സിലായില്ലല്ലോ എന്നോർത്ത് ഞാൻ പശ്ചാത്തപിക്കുന്നുവെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഭദ്രൻ സാറിനല്ല, അന്ന് അങ്ങനെയൊരു കഥയും കഥാസന്ദർഭങ്ങളും മലയാളികളുടെ മൂല്യബോധത്തിന് ഒട്ടും അംഗീകരിക്കാൻ പറ്റാത്തതും മനസ്സിലാക്കാൻ പറ്റാത്തതുമാണ്. അതുകൊണ്ടായിരിക്കാം ആ സിനിമ ബോക്സ് ഓഫീസിൽ ചെറിയൊരു പരാജയം മണത്തത്. പക്ഷേ ഇന്ന് ആ സിനിമ ഒരുപാട് കൊട്ടിഘോഷിക്കുന്നു. എന്താ കുട്ടിയുടെ പേര്? ക്ലാര. തങ്ങളും മറ്റത് പറഞ്ഞ നേരാണോ? മൂപ്പരെ പറ്റി ഞാൻ പറഞ്ഞത് മുഴുവൻ നേരാണ്. പുള്ളി 4-5 കൊല്ലം കിടന്ന് വിലസിയ ടൗൺ അല്ലേ? ക്ലാസ്സിലാണെങ്കിൽ ക്ലാസ്സിൽ നിന്ന് വിളിച്ചിറക്കോടോ. നീ എന്താ ധരിച്ചിരിക്കണേ? ഇത് നമ്മുടെ കോളേജാ. അല്ല ബാബു, നമുക്ക് അവനെയും കാച്ചിയാലോ. എത്ര ദിവസമായി ഈ സൈരക്കേട് പറഞ്ഞിട്ട്? ജയേട്ടിന് പോവാതിരിക്കാലോ, അതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. ആ കുട്ടി മണ്ണാറത്തുടയിലേക്ക് വരും. ഒന്നിൽ ജയേട്ടൻ എന്നെ തിരിച്ചുകൊണ്ടെന്നാക്കും, ഇനിയും പോവാൻ സമ്മതിക്കും. ഇന്ന് നല്ലൊരു മഴ പെയ്താല് സോഷ്യൽ മീഡിയയിൽ ക്ലാരയും ജഗർഷനയും വൻതോതിൽ ആഘോഷിക്കപ്പെടുന്നു. ശ്രീ പത്മരാജൻ്റെ തന്നെ ഉലകപ്പോള എന്ന നോവലിൻ്റെ ചെറിയൊരു ദൃശ്യാവിഷ്കാരമാണ് തൂവാനത്തുമ്പികൾ എന്ന സിനിമ. നോവലെടുത്ത് വായിക്കുമെന്നുള്ളതറിയാം, അതിൻ്റെ ഒരു ചെറിയൊരു അംശം മാത്രമേ ഈ സിനിമയിൽ പ്രതിപാദിക്കപ്പെടുന്നുള്ളൂ. സിനിമയ്ക്ക് ആവശ്യമായ അല്പം കൊമേഴ്ഷ്യൽ ചേരുവകൾ ചേർത്ത് നിന്നുകൊണ്ടാണ് നോവലിൽ നിന്ന് സിനിമ അല്പം നിറമങ്ങി നിൽക്കുന്നത്. നീർക്കുമടകൾ എന്ന അർത്ഥം വരുന്ന ഉലകപ്പോള മനുഷ്യന്റെ നശ്വരതയാണ് വരച്ചു കാട്ടുന്നത്. മണ്ണാർത്തൊരു ജയേഷ്ഠൻ എന്ന മോഹൻലാൽ ചെയ്ത കഥാപാത്രം പത്മരാജൻ സൃഷ്ടിച്ചിരിക്കുന്നത് തൻ്റെ സുഹൃത്തായ ഉണ്ണിമനിൽ നിന്നാണ്. ക്ലാസ്മേറ്റ്സായ വർഗീസിനെ കാണാൻ ഒരിക്കൽ തൃശ്ശൂരിലെ സിലോൺ ലോഡ്ജ് ചെന്നപ്പോഴാണ് ഈ ഉണ്ണിമനെ പരിചയപ്പെടുന്നത്. അവിടെ നിന്ന് തൂവാനത്തുമ്പികൾ എന്ന സിനിമയ്ക്കുള്ള കഥാബീജം ജനിക്കുകയായിരുന്നു. മോഹൻലാൽ ഒരിക്കലും ഈ ഉണ്ണിമേനെ നേരിട്ട് കണ്ടിരുന്നില്ല. പക്ഷെ കാണാണ്ട് തന്നെ ഭാവം കൊണ്ടും കഴുത്തിൻ്റെ ചെറു സൂക്ഷ്മ ചലനം കൊണ്ട് തന്നെ അദ്ദേഹമായി പരകായ പ്രകാശം ചെയ്യുകയായിരുന്നു. അത് മറ്റൊരു വിചിത്രമായ കാര്യം തന്നെ. പാർവതി ചെയ്ത രാധ എന്ന കഥാപാത്രം ശരിക്കും ഉണ്ണിമേനന്റെ ഭാര്യ ഉഷ തന്നെയായിരുന്നു. ഇതിനിടയിൽ ക്ലാര എന്ന കഥാപാത്രം പത്മരാജൻ ഭാവനയിൽ വരച്ചെടുത്ത പൂർണ്ണമാകാത്ത ഒരു ചിത്രമായിരുന്നു. ഭ്രാന്തന്റെ കാലിലെ മുറിവാകാൻ ആഗ്രഹിച്ചവൾ ക്ലാര. നമ്മൾ ആദ്യം പറഞ്ഞു പോകുന്നൊരു കാര്യമുണ്ട്. ഒരു മഴ പെയ്യുമ്പോഴേക്കും സോഷ്യൽ മീഡിയയിൽ ക്ലാരയെപ്പറ്റിയും തൂവാനത്തുമ്പികളെപ്പറ്റിയും പോസ്റ്റുകൾ നിറയുന്നു എന്നുള്ളത് എന്തുകൊണ്ടായിരിക്കും? ഒരു മഴ പെയ്യുമ്പോൾ എല്ലാവരും ക്ലാരയെ ഓർക്കുന്നത്? എനിക്ക് ഓർമ്മയുണ്ട്, ആദ്യം ഞാൻ അവൾക്ക് കത്തെഴുതുമ്പോൾ മഴ പെയ്തിരുന്നു. ആദ്യം ഞങ്ങൾ മീറ്റ് ചെയ്യുമ്പോഴും മഴ പെയ്തു. ഇത് ജയകൃഷ്ണൻ ക്ലാരയെപ്പറ്റി രാധയോട് പറയുന്ന വരികളാണ്. ക്ലാരയുടെ കത്ത് മണ്ണാടത്തൊടിയിൽ എത്തുമ്പോഴും മഴയുണ്ടായിരുന്നു. ഒരു ചാറ്റൽ മഴ പോലെ ക്ലാര ജയകൃഷ്ണനിലേക്ക് പടർന്നിറങ്ങുകയായിരുന്നു. ജയകൃഷ്ണൻ ആദ്യമായി ക്ലാരയെ കാണുന്ന സമയത്ത് പശ്ചാത്തല സംഗീതത്തിൻ്റെ ഒരു ഭാഗം കൂടിയായിരുന്നു ഈ മഴ. ഈ വേളയിൽ ജോൺസൺ ബാഷിൻ്റെ സംഗീതം പകർന്നു നൽകുന്ന അനുഭൂതി പറഞ്ഞറിയിക്കാൻ വയ്യ. പ്രണയനഷ്ടത്തിൻ്റെ സംഗീതത്തിൽ നിന്നും പ്രണയത്തിൻ്റെ വിശുദ്ധിയിലേക്ക് എത്ര വേഗമാണ് അദ്ദേഹം നമ്മളെ കൂട്ടിക്കൊണ്ട് പോകുന്നത്. ഈ അവസരത്തിൽ ജോൺസൺ ബാഷിന് വലിയൊരു പ്രണാമം. ജയകൃഷ്ണനും ക്ലാരയ്ക്കും ഒപ്പം തന്നെ എടുത്തു പറയേണ്ട കഥാപാത്രമാണ് പാർവതി അവതരിപ്പിച്ച രാധ. രാധയെ പലരും മറക്കാറുണ്ട്. അവളുടെ അസൂയ കലർന്ന കലമാൻ കണ്ണുകളിൽ അഗാധമായ സ്നേഹം, ആശങ്ക, പ്രണയം, സമ്മിശ്രമായ ഈ മൂന്ന് വികാരങ്ങൾ പാർവതി എന്ന അഭിനേത്രി അനായാസകരമായി അഭിനയിച്ച് ഫലിപ്പിച്ചു. മോഹൻലാൽ എന്ന താരത്തെപ്പറ്റി സോഷ്യൽ മീഡിയയിലെ പുതിയ പണ്ഡിതന്മാരൊക്കെ അഭിപ്രായപ്പെടുന്നൊരു കാര്യമുണ്ട്.
സ്വർണ്ണ ഗ്ലോറിഫിക്കേഷൻ്റെ അല്ലെങ്കിൽ ഫ്യൂഡൽ മാടമ്പിത്തരങ്ങൾ പോലെയുള്ള കഥാപാത്രങ്ങൾ മോഹൻലാലിലേക്ക് എത്തിച്ചേർന്നത് ഈ സിനിമയിലൂടെയാണെന്നുള്ളത് ശുദ്ധ അസംബന്ധം തന്നെ ഞാൻ പറയുള്ളൂ. ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും മണ്ണാടത്തുള്ളിലെ ജയകൃഷ്ണൻ ഇരിക്കുന്ന തട്ട് താണു തന്നെ ഇരിക്കും. നിസ്സംശയം ഒരു കാര്യം പറയാം, തൂവാനത്തുമ്പിൽ എന്ന സിനിമ മലയാളത്തെ എക്കാലത്തെയും മികച്ച പ്രണയകാവ്യങ്ങളിലൊന്നാണ്. ഡി സി ജി ബോക്സിലെ തൂവാനത്തുമ്പിയെ പറ്റിയുള്ള ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ആ ബെല്ലൈക്കണം പ്രസ് ചെയ്യുക. പുതിയ സിനിമയുടെ വിശേഷങ്ങളുമായി ഞങ്ങൾ അടുത്ത ദിവസം വരുന്നതായിരിക്കും. അതുവരെ ബൈ.